ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും വേഗത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കണ്ട. സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അൽ നമാനി കാർഗോ. വേൾഡ് വൈഡ് ഷിപ്പിംഗ്, ഓൺ ടൈം ഡെലിവറി, 22 years of excellent service in Oman. Door to door cargo. ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച് ഗ്രൂപ്പായ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് നിങ്ങൾക്കായി വീട്ടിലിരുന്ന് പണമടയ്ക്കാനുള്ള സൗകര്യം ഒരുക്കാണ്. വിസിറ്റ് pkexchange.com ആൻഡ് ഡൗൺലോഡ് ദയർ ആപ്പ് ഫ്രം ഗൂഗിൾ സ്റ്റോർ ഓർ ആപ്പ്. നമസ്കാരം. വോയിസ് ഓഫ് ഒമാൻ സായാഹ്ന വാർത്താ ബുള്ളറ്റിനുമായി ഷെലിൻ പൊയാറ. ഇന്നത്തെ സായാഹ്ന വാർത്താ ബുള്ളറ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അൽ നമാനി കാർഗോ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കാർഗോ സർവീസ്. ആദ്യ പ്രധാന വാർത്തകൾ. ഒമാനിൽ 641 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 13 കോവിഡ് ബാധിതർ കൂടി മരണപ്പെട്ടു. അറബിക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദം ഒമാനെ നേരിട്ട് ബാധിക്കില്ല, എന്നാൽ 3 ഗവർണേറ്റുകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. പണമിരട്ടിപ്പിക്കൽ തട്ടിപ്പ് കേസിൽ വിദേശി അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. ഒമാനിൽ 641 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം. രാജ്യത്ത് ഇതുവരെ കോവിഡ് ബാധിതരായവരുടെ എണ്ണം 110,594 ഉയർന്നു. 24 മണിക്കൂറിനിടെ 13 കോവിഡ് ബാധിതർ കൂടി മരണപ്പെട്ടു. മരണനിരക്ക് 1,114. 776 പേരാണ് പുതുതായി രോഗമുക്തി നേടിയത്. കോവിഡ് ഭേദമായവരുടെ എണ്ണം 96,400 ഉയർന്നു. 87.1% കോവിഡ് മുക്തി നിരക്ക. 50 പേരെ കൂടി കോവിഡ് ചികിത്സയ്ക്കായി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. 504 കോവിഡ് രോഗികൾ നിലവിൽ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഇതിൽ 201 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. പ്രവാസി വെൽഫെയർ അസോസിയേഷൻ മസ്കറ്റ് ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ യുവ എഴുത്തുകാർക്ക് വേണ്ടി സംസ്ഥാനാടിസ്ഥാനത്തിൽ മഹാകവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് സ്മാരക കവിതാ മത്സരം നടത്തുന്നു. 18-35 പ്രായമുള്ളവർക്ക് ഇതിൽ പങ്കെടുക്കാം. ഏത് വിഷയത്തിലുമുള്ള കവിതകൾ അയക്കാവുന്നതാണ്. പ്രശസ്ത സാഹിത്യകാരന്മാരുടെ സമിതി വിജയികളെ നിർണ്ണയിക്കും. നവംബർ 25 മുൻപായി സൃഷ്ടികൾ pravasiuruma@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കണം. 1-2 സ്ഥാനത്തുള്ള വിജയികൾക്ക് മഹാകവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് സ്മാരക ഫലകവും പ്രശസ്തി പത്രവും സമ്മാനിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ലാൽജി ജോസ് അറിയിച്ചു. അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഒമാനെ നേരിട്ട് ബാധിക്കില്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി രാജ്യത്ത് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ദോഫാർ, അൽവുസ്ത, തെക്കൻ ഷിർക്കിയ ഗവൺഡേറ്റുകളിൽ മഴമേഘങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മണിക്കൂറിൽ 31 മുതൽ 46 കിലോമീറ്റർ വരെയാണ് കാറ്റിന്റെ വേഗത ഉണ്ടാവുക. അറബിക്കടലിന്റെ തീരപ്രദേശങ്ങൾ പൊതുവെ പ്രക്ഷുബ്ധമായിരിക്കും. തിരമാലകൾ 2 മുതൽ 3 മീറ്റർ വരെ ഉയരാനും സാധ്യതയുണ്ട്. വടക്കൻ ബാത്തിനയിൽ പണം ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത സ്വദേശിയിൽ നിന്നും പണം തട്ടിയെടുത്ത വിദേശിയെ റോയലമൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ആഫ്രിക്കൻ വംശജനാണ് പിടിയിലായത്. പണം ഇരട്ടിപ്പിക്കുമെന്ന് പറഞ്ഞ് വലിയ തുകയാണ് സ്വദേശിയിൽ നിന്നും കൈവശപ്പെടുത്തിയിരിക്കുന്നത്. വടക്കൻ ബാത്തിന പോലീസ് കമാൻഡാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായി റോയലമൻ പോലീസ് അറിയിച്ചു. രാജ്യത്തേക്ക് അനധികൃതമായി പ്രവേശിക്കുന്ന വിദേശികളെ വ്യാപകമായി പിടികൂടി കോസ്റ്റ് ഗാർഡ് വിഭാഗം. 2020 മൂന്നാം പാദത്തിൽ 322 പേരെ അറസ്റ്റ് ചെയ്തുവെന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. പ്രതികളെ നിയമ നടപടികൾ പൂർത്തിയാക്കി നാട് കടത്തും. ഇതിനിടെ വടക്കൻ ബാത്തിനയിൽ ഷിനാസ് കടൽ വഴി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ച 14 പേരെ കഴിഞ്ഞ ദിവസം കോസ്റ്റ് ഗാർഡ് അറസ്റ്റ് ചെയ്തിരുന്നു. ഏഷ്യൻ വംശജരാണ് അറസ്റ്റിലായത്. ഐക്യരാഷ്ട്രസഭയിലെ ഭക്ഷ്യ കാർഷിക സഹകരണത്തോടെ അറബ് വനിതാ സംഘടന ആരംഭിച്ച അറബ് മേഖലയിലെ ഗ്രാമീണ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനുള്ള മികച്ച മൊബൈൽ അപ്ലിക്കേഷൻ രൂപകൽപ്പന ചെയ്യുക എന്ന മത്സരത്തിൽ സുൽത്താൻ ഖാബു സർവകലാശാലയിലെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വനിതാ വിദ്യാർത്ഥികൾ വെള്ളി മെഡൽ നേടി. സാംസ്കാരിക കായിക യുവജന മന്ത്രി ഒമാനിലെ അമേരിക്കൻ അംബാസഡറുമായി കൂടിക്കാഴ്ച നടത്തി. സംസ്കാരം, കായികം, യുവത്വം എന്നീ മേഖലകളിലെ 2 സൗഹൃദ രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം യോഗത്തിൽ അവലോകനം ചെയ്തു. മസ്കറ്റ് റബീഹ് ക്യാമ്പിന് തുടക്കമായി. മസ്കറ്റ് ഓൺലൈൻ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി സയ്യിദ് ജുമൈലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് മുനീർ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. നാസർ തങ്ങൾ ഇബ്രി, പാണക്കാട്ട് സയ്യിദ് സുബൈർ തങ്ങൾ, ഷറഫുദ്ദീൻ തങ്ങൾ എന്നിവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു. മുജീബ് റഹ്മാൻ മൗലവി ചിറ്റാരിപ്പറമ്പ് സ്വാഗതവും ഷിഹാബ് ബദ്രി നന്ദിയും പറഞ്ഞു. എയർപോർട്ട് ഹെൽത്ത് അക്രഡിറ്റേഷൻ നേടിയ മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ വിമാനത്താവളമായി ഒമാൻ. പുതിയ ആരോഗ്യ നടപടികളും നടപടിക്രമങ്ങളും വിലയിരുത്തി രൂപകൽപ്പന ചെയ്ത ഒരു പ്രോഗ്രാമിനെ അടിസ്ഥാനമാക്കി എയർപോർട്സ് കൗൺസിൽ ഇന്റർനാഷണൽ എയർപോർട്സ് ഹെൽത്ത് അക്രഡിറ്റേഷൻ നേടിയ മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ വിമാനത്താവളമായി മസ്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട്. 100 വാർഷികത്തിൽ ഏറ്റുമുട്ടാനൊരുങ്ങി CPI CPM. 1920 ഒക്ടോബർ 17 താഷ്കണ്ടിൽ ചേർന്ന കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പിന്റെ 100 വാർഷികാഘോഷത്തിന്റെ പേരിൽ CPIയും CPMഉം തമ്മിൽ തർക്കം.
CPM ആണ് താഷ്കൻ സമ്മേളനത്തിന്റെ 100-ാം വാർഷികം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടക്കമായി ആചരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് മലയാള മനോരമയിൽ എഴുത്തുകാരൻ സക്കറിയ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുമായി നടത്തിയ അഭിമുഖത്തിൽ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ CPI രംഗത്ത് വന്നു. താഷ്കൻഡിലെ വാർഷികം ആഘോഷിച്ചതിനെതിരെയും പാർട്ടിയിലെ പിളർപ്പിനെ കുറിച്ചുമുള്ള പരാമർശങ്ങൾക്കെതിരെയും CPI നേതാവ് ബിനോയ് വിശ്വമാണ് രൂക്ഷമായി വിമർശിച്ചത്. പിളർപ്പിനെ മഹത്വവൽക്കരിക്കേണ്ട എന്ന പേരിൽ മലയാള മനോരമയിൽ എഴുതിയ ലേഖനത്തിലാണ് ബിനോയ് വിശ്വം CPM നിലപാടുകളെ രൂക്ഷമായി വിമർശിച്ചത്. ഇന്ന് സംഗീത സംവിധായകൻ കെ രാഘവൻ മാസ്റ്ററുടെ ഓർമ്മ ദിനമാണ്. മലയാള തനിമയുള്ള ഈണങ്ങൾ ആസ്വാദകനെ അനുഭവിച്ചു തുടക്കം കുറിച്ചുകൊണ്ട് സ്തുതിമധുരമായ പാട്ടുകളിലൂടെ വീഥികളിലൂടെ സഞ്ചരിച്ച മാസ്റ്ററെ എങ്ങനെ അടയാളപ്പെടുത്തുമെന്ന ചോദ്യമാണ് പ്രേക്ഷകരുമായി സംവദിക്കുന്നത്. പ്രണയവും വിരഹവും സന്തോഷവും സുഖദുഃഖങ്ങളും പ്രതീക്ഷകളും നാടൻ ശീലുകളുമായി ഹൃദ്യമായി നമ്മെ വിരുന്നൂട്ടിയ ലാളിത്യമാർന്ന ഈണങ്ങളുടെ തമ്പുരാനെന്നോ മനോഹരങ്ങളായ എത്രയോ ഗാനങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച രാഘവൻ മാസ്റ്റർക്ക് വോയിസ് ഓഫ് ഉമാന്റെ സ്മരണാഞ്ജലി. ഇതോടെ ഇന്നത്തെ വോയിസ് ഓഫ് ഉമാന്റെ സായാഹ്ന വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നാളത്തെ പ്രഭാത വാർത്താ ബുള്ളറ്റിനിൽ. നന്ദി, നമസ്കാരം. സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അൽനമാണി കാർഗോ. വേൾഡ് വൈഡ് ഷിപ്പിംഗ്, ഓൺ ടൈം ഡെലിവറി, 22 years ഓഫ് എക്സലന്റ് സർവീസ് ഇൻ ഒമാൻ. ഡോർ ടു ഡോർ കാർഗോ. ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച് ഗ്രൂപ്പായ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് നിങ്ങൾക്കായി വീട്ടിലിരുന്ന് പണമടയ്ക്കാനുള്ള സൗകര്യം ഒരുക്കാണ്. വിസിറ്റ് PKExchange.com ആൻഡ് ഡൗൺലോഡ് ദയർ ആപ്പ് ഫ്രം ഗൂഗിൾ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും വേഗത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കണ്ട.